ഉപവാസത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളും കർത്തൃദാസന്മാരും അടങ്ങുന്ന ലോകമെമ്പാടും ചിതറിപ്പാർക്കുന്ന വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന സ്നേഹമുള്ള സഹോദരങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുമൊഴികൾക്കായി കാതോർക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും ധന്യതയ്ക്കും ഉണർവിനും ദൈവിക കൃപയ്ക്കും കാരണമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഓരോ ദിവസവും ദൈവാലോചനയ്ക്കായി ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ശ്രദ്ധയോടെ കാത്തിരിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ, അതോടൊപ്പം ദൈവത്തിനൊരായിരം നന്ദിയും സ്തോത്രവും സ്തുതിയും പുകഴ്ചയും കരയേറ്റിക്കൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവാലോചനയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ തിരുമൊഴികൾക്കായി കാതോർക്കാം. ദൈവം നമ്മോട് സംസാരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ആലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇയ്യോബിൻ്റെ പുസ്തകം 6:25. ഇയ്യോബിൻ്റെ പുസ്തകം 6:25 ഇങ്ങനെയാണ് ആ വാക്യം: നേരുള്ള വാക്കുകൾക്ക് എത്ര ബലം, നിങ്ങളുടെ ശാസനയ്ക്കോ എന്തു ഫലം. നേരുള്ള വാക്കുകൾക്ക് എത്ര ബലം, നിങ്ങളുടെ ശാസനയ്ക്കോ എന്തു ഫലം. നിങ്ങൾക്കറിയാലോ ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഒരുപാട് അധ്യായങ്ങൾ ഇയ്യോബിൻ്റെ സ്നേഹിതരും ഇയ്യോബും തമ്മിലുള്ള ആർഗ്യുമെൻ്റുകളാണ്. രണ്ട് ഭാഗമായി ചേരി തിരിഞ്ഞു നിന്ന് തമ്മിൽ വാദവും തർക്കവുമാണ്. വിഷയം ഇയ്യോബിന് സംഭവിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ ഉറവിടം, അത് അനുമാനത്തിലൂടെ ഊഹാപോഹത്തിലൂടെ നാട്ടുനടപ്പിലെ ചിന്തകളിലൂടെ ഇയ്യോബിൻ്റെ സ്നേഹിതർ ഇയ്യോബിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സാധാരണ ചിന്തകൾ. ഇയ്യോബ് തൻ്റെ പരമാർത്ഥത ബോധ്യപ്പെടുത്താൻ വേണ്ടി മറുഭാഗത്ത് നിന്നുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ സ്നേഹിതരോട് സംസാരിക്കുന്ന വാക്കുകൾ, ഇങ്ങനെ രണ്ട് ചേരി തിരിഞ്ഞുള്ള വാക്കിൻ്റെ യുദ്ധങ്ങളാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ ഒരു ഭാഗത്തിൻ്റെ ഉള്ളടക്കം. രണ്ട് പാർട്ടികൾ തമ്മിൽ ആയുധമെടുക്കുന്നില്ല, കല്ലേറ് നടത്തുന്നില്ല, തമ്മിൽ ഗുസ്തി പിടിക്കുന്നില്ല, പക്ഷേ വാക്കുകൊണ്ട് യുദ്ധം നടത്തുകയാണ്. ഒരു പാർട്ടി പറഞ്ഞ് വാക്കുകൊണ്ട് ഭയങ്കരമായിരിക്കുന്ന ശക്തമായിരിക്കുന്ന ആർഗ്യുമെൻ്റുകൾ നടത്തിക്കഴിയുമ്പോൾ മറുഭാഗത്ത് നിന്നുകൊണ്ട് അടുത്ത പാർട്ടി അതിന് മറുപടിയായി പറയും. തർക്കം, വാദം, വാക്കേറ്റം, ഇതൊക്കെയായി ശക്തമായ പോറ്റ്വിളികളാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ പൂർണ്ണരൂപം. ഇതുപോലെ ആയിരിക്കും ചില വീടുകൾ. ഞാൻ ഈ ഭാഗത്തെ ഇപ്പോൾ പറഞ്ഞ പശ്ചാത്തലത്തെ, ഈ പുസ്തകത്തിൻ്റെ ആദ്യ താളുകളിലെ ഉള്ളടക്കത്തെ അതുപോലെ നിങ്ങളുടെ വീട്ടിലേക്കും നിങ്ങളുടെ ലൈഫിലേക്കും നിങ്ങളുടെ സ്ഥാപനത്തിലേക്കും ചിലപ്പോൾ നിങ്ങളുടെ സഭാ കൂട്ടായ്മയിലേക്കും കൊണ്ടുവരികയാണ്. രണ്ട് ഭാഗം ചെരിഞ്ഞ് തിരിഞ്ഞ് നിന്നുള്ള, ചേരി തിരിഞ്ഞ് നിന്നുള്ള ഭയങ്കര പോരാട്ടം. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയുണ്ടോ? നിങ്ങളുടെ സഭയിൽ അങ്ങനെയുണ്ടോ? നിങ്ങളുടെ സ്ഥാപനത്തിൽ അങ്ങനെയുണ്ടോ? രണ്ട് ചേരി തിരിഞ്ഞുള്ള ഒരു ന്യൂനപക്ഷവും ഒരു ഭൂരിപക്ഷവുമായിരിക്കാം. ചിലപ്പോൾ രണ്ട് കൂട്ടരും കട്ടക്കട്ടയായിരിക്കാം. ചിലപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലായിരിക്കാം. എന്നും ഇതുപോലത്തെ വാക്കേറ്റം, ഒന്ന് പറഞ്ഞു, രണ്ട് പറഞ്ഞു, പിന്നെയും പറഞ്ഞു, പിന്നെയും പറഞ്ഞു. ഇങ്ങനെ വാക്കേറ്റം നടക്കുന്നൊരു പശ്ചാത്തലം നിങ്ങളുടെ വീട്ടിലുണ്ടോയെന്നാ ചോദ്യം. നിങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത് എന്തെങ്കിലും പറയുമ്പോഴേക്കും തിരിച്ചു പറയുന്നു. ഉള്ളിലെന്തോ ഇട്ടുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ഈ വാക്കേറ്റം ഉണ്ടാവുന്നത്, വലിയ വാക്കുകൊണ്ട് യുദ്ധം നടക്കുന്നത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? അതിന് വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ, പ്രഭാഷകരുടെ ഭാഷയിൽ മുൻവിധി എന്ന് പറയും. ചിലരെക്കുറിച്ച് കാലേക്കൂട്ടി ഒരു ചിത്രം മനസ്സിനകത്ത് എവിടെ നിന്ന് വന്ന് കയറിയിട്ടുണ്ട്. നീ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ, നീ ഇന്നതാണ്, നിന്നെക്കൊണ്ടൊന്നും കഴിയല്ല, നീ എന്തിനാണ് ജീവിക്കുന്നത്, നീ എനിക്ക് ചേർന്നതല്ല. ഈ വക ചിന്ത മുൻവിധിയായി മനസ്സിനകത്ത് വരും. ഇയാളെ കൊണ്ടൊന്നിനും കൊള്ളിയല്ല, ഇയാൾ ആള് ശരിയല്ല, ഇയാൾ അങ്ങനെ ബോട്ടൊക്കെ വരുന്നത്. ഈ ചിന്ത മനസ്സിനകത്ത് എവിടെന്നോ കൊണ്ടിടും. ഇത് ഉള്ളിൽ വെച്ചുകൊണ്ട് സംസാരിക്കും. ഇപ്പം പറയുന്നത് മുഴുവൻ കുറ്റമായിരിക്കും. ഈ നിലവാരത്തിലാണ് വാക്കുകൊണ്ട് പലയിടത്തും പോരാട്ടം നടത്തുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണോ സ്ഥിതി? ദൈവസന്നിധിയിൽ ഈ വാക്ക് പറയുമ്പോൾ സത്യസന്ധമായിട്ട് നിങ്ങളുടെ ഭവനത്തെ കാണുക. ഇതൊരായുസ് പറഞ്ഞാൽ തീരില്ല കേട്ടോ. ഞാൻ ഈ പുസ്തകത്തിൻ്റെ കൺക്ലൂഷൻ ശ്രദ്ധിച്ചു, അത് ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ. ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ, 38:1 എത്തിയപ്പോഴേക്കും സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ
വെളിപ്പാട് പുസ്തകം വരെ ഇയോബിൻ്റെ പുസ്തകത്തിന് നീളം ഉണ്ടായിരുന്നെങ്കിൽ ഇവർ രണ്ടു കൂട്ടരും കൂടി എന്നും വഴക്കായനെ, എന്നും തർക്കം, ഒന്നും നടക്കുകയല്ല, എന്തെങ്കിലും നടന്നായിരുന്നോ? ഇവർ ഈ രണ്ടാമത്തെ മൂന്നാമത്തെ അധ്യായം മുതൽ 37 അധ്യായം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യായം പറഞ്ഞും അന്യായം പറഞ്ഞും തർക്കം പറഞ്ഞും വാദം പറഞ്ഞ് നിന്നിട്ട് എന്തെങ്കിലും നടന്നായിരുന്നോ? ഒരു ചൊറി ഉണങ്ങിയോ? മനസ്സിൻ്റെ മുറിവ് മാറിയോ? എന്തെങ്കിലും വേദനയ്ക്ക് പരിഹാരം വന്നോ? ഒരു തണുപ്പ് കിട്ടിയോ? ഇല്ലല്ലോ. വാക്കേറ്റം കൊണ്ടും വാക്കിൻ്റെ യുദ്ധം കൊണ്ടും ഒന്നും നടന്നില്ല. ഭാഗ്യവശാൽ ഈ വാക്കേറ്റം നിർത്തിയത് ഇതിലേതെങ്കിലും ഒരു പാർട്ടി ചത്തപ്പോഴല്ല, ഒരു കൂട്ടരെ കൊന്നിട്ടുമല്ല. ദൈവം വിഷയത്തിൽ ഇടപെട്ടപ്പോൾ വാക്കേറ്റം നിന്നു. പിന്നെ ആർക്കും ആർക്കും തർക്കിക്കണ്ട. ഈ പുസ്തകം തർക്കത്തിലും വാദത്തിലുമല്ല അവസാനിച്ചത്. ആരും ആരും തോറ്റില്ല എന്നും പറഞ്ഞ് തമ്മിൽ പിരിയുകയല്ല ചെയ്തത്. അല്ലെങ്കിൽ ഒരുത്തൻ മറ്റേ കൂട്ടരെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല. ദൈവം ഇടപെട്ട് വായടച്ചു. അയ്യോ, ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, അങ്ങനെ ഒരു ഇടപെടൽ നിങ്ങളുടെ വീട്ടിലുണ്ടാകട്ടെ എന്നും ഈ വാക്കേറ്റം ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് നമ്മളും പറയും അവരും പറയും. അടുത്ത വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു പറയും, ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചു പറയും. ഇങ്ങനത്തെയൊക്കെ പരിസ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ വീടുകൾ തമ്മിൽ അറിയുന്ന പോലുമില്ല, അതുകൊണ്ട് പ്രശ്നവുമില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അടുത്ത വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു പറയും, ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചു പറയും. അയ്യോ, എന്തെല്ലാം വിഷയങ്ങളായിരുന്നു. ദൈവം ഇടപെട്ട് വിഷയം തീർത്തതിനായി സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ വീട്ടിലെ ഈ തർക്കം, ഈ വാദം, ഈ വാദഗതി, നിങ്ങളുടെ ജീവിതത്തിലെ ഈ വാക്കേറ്റം ദൈവം ഇടപെട്ട് തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കേ. വാസ്തവത്തിൽ അതല്ലാട്ടോ പറയാൻ വന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഈ കൊച്ചു സന്ദേശം പറയാൻ തുടങ്ങുമ്പോൾ ആരെയൊക്കെയോ ദൈവം ഉദ്ദേശിക്കുകയാണ്, ലക്ഷ്യം വയ്ക്കുകയാണ്. അങ്ങനെ സ്വർഗം ലക്ഷ്യം വെച്ച് പറഞ്ഞപ്പോൾ ഏതൊക്കെയോ കുടുംബത്തിന് വിടുതലാകട്ടെ, ദൈവം നിങ്ങളെ അറിയുന്നുണ്ട്, ഇത് നിങ്ങളെ കുടുംബത്തെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ചിന്തയാണെങ്കിൽ ദൈവമായ കർത്താവ് അത് അറിയുന്നു എന്ന് മനസ്സിലാക്കുക. ഈ 25 വാക്യത്തിലേക്ക് വരാം. ഇയോബ് പറയുകയാണ്, ഈ തർക്കവും വാദമൊക്കെ നടക്കുന്നതിനിടയിൽ ഇയോബ് പറയുകയാണ്, നിങ്ങളുടെ അല്ല അതിനു മുമ്പ് നേരുള്ള വാക്കുകൾക്ക് എത്ര ബലം, നിങ്ങളുടെ ശാസനയ്ക്ക് എന്തു ഫലം. യോ പറയുന്നു നേരുള്ള വാക്കുകൾക്ക് എന്തു ബലം എന്ന് പറഞ്ഞാൽ, സത്യസന്ധമായ ചില കാര്യങ്ങൾ പറഞ്ഞാൽ പറയുമ്പോൾ ചിലപ്പോൾ ജയിക്കാൻ പറ്റിയെന്നിരിക്കുകയല്ല, പക്ഷെ അത് സ്ട്രോങ് ആണ്. മിക്കവാറും ഈ വാക്കേറ്റത്തിൽ തർക്കത്തിൽ വഴക്കുണ്ടാക്കുന്നതിൽ കള്ളങ്ങൾ പറയുമ്പോഴാണ് പ്രഥമ ദൃഷ്ടിയ അത് ഏറ്റുട്ടോ, അത് ഫലിച്ചു എന്നൊക്കെ പിള്ളേർ പറയുന്നത് എപ്പോഴാണെന്നറിയാമോ, അല്ലെങ്കിൽ ആളുകൾ പറയുന്നത് എപ്പോഴാണെന്നറിയാമോ, കള്ളത്തരം പറഞ്ഞ് ഇല്ലാക്കഥ പറഞ്ഞ് കെട്ടിച്ചമയ്ക്കുന്ന ചില ആർഗ്യുമെൻറ്റുകൾ ഉണ്ടാക്കി തലയ്ക്ക് വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഏറ്റെന്ന് തോന്നും. പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്നു ഇല്ലാട്ടോ, ആ വാക്കുകൾക്ക് ആ പോഷ്കിന് ശക്തിയില്ല, നേരുള്ള വാക്കിന് ബലമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അത് തെളിയും. നമ്മൾ പറയാറല്ലേ, ചില പ്രായമുള്ളവർ പറയാറല്ലേ, അന്നേ ഞാൻ പറഞ്ഞാലേ, അന്ന് നീ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നേരുള്ള വാക്ക് അന്ന് പറഞ്ഞു, പക്ഷെ അതിന് ബലമുണ്ട്, ആ ബലം ആ ശക്തി നീ തിരിച്ചറിഞ്ഞില്ല. അടുത്ത വാചകം ഇതാണ്, നിങ്ങളുടെ ശാസനയ്ക്ക് എന്തു ഫലം. മൂന്നാല് പേരങ്ങ് വലിയ സാറ് കളിച്ച് ശാസിക്കുക. നമ്മുടെ ശാസന എന്ന് പറയുന്നത് അങ്ങ് കുറ്റം പറയുക, നമ്മുടെയൊക്കെ ഭാഷ പറഞ്ഞങ്ങ് പ്രാകുക, അങ്ങ് ശാസിക്കുക, പക്ഷെ ഒരു ഫലമില്ല. ശാസിക്കാൻ അവകാശമുള്ളവരുണ്ട്, അധികാരമുള്ളവരുണ്ട്, പക്ഷെ ഫലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. വെറുതെ കിടന്ന് ഒച്ച വെച്ചിട്ട്, വെറുതെ കിടന്ന് ശാസിച്ചിട്ട്, വെറുതെ കിടന്ന് ബഹളം വെച്ചിട്ട് ഫലിക്കുകയല്ല. പിള്ളേരോടൊക്കെ പറയുമ്പോൾ അത് ഫലിക്കണം. ചില വീടുകളിൽ കണ്ടിട്ടുണ്ട്, രാവിലെ മുതലേ അങ്ങ് പിള്ളേരങ്ങ് ശാസിക്കുകയാണ്, ഇത്ര നാളിട്ട് എന്തായി, നീ ശരിയായില്ല, നീ തുണിയെടുത്തോ ശരിയായില്ല, നീ തല ചെയ്ത് ശരിയായില്ല, മുടിവെട്ടി ശരിയായില്ല, ശരിയായിരിക്കും, പക്ഷെ ഇത് പറഞ്ഞുകൊണ്ട് ആ ചെറുക്കന് ഒരു കുലുക്കവും ഇല്ല. എന്നാൽ ചില വീട്ടിലുണ്ട് അപ്പനൊന്ന് പറഞ്ഞാൽ മതി, ഇങ്ങനെയാണടാ, അവനകത്ത് കയറി ഷർട്ട് മാറിയിട്ടുണ്ട് വരും. ചില വീട്ടിലെന്തു പറഞ്ഞാലും നിങ്ങൾ ചിന്തിച്ചോ, വീട്ടിലേക്ക് ചിന്തിച്ചോ, അങ്ങെന്നും ശാസനയാണ്. ചെറുക്കൻ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? എന്നും വീട്ടിലങ്ങ് കുറ്റം പറച്ചില്ല,
പക്ഷെ എന്തെങ്കിലും ആ ചേച്ചിക്ക് മാറ്റം വന്നോ? അതിനർത്ഥം ശാസന ഒരിക്കലും ഫലിക്കില്ലെന്നാണോ? ശാസനയ്ക്ക് ഫലയും ഫലമുണ്ട്. ഈ പുസ്തകം പറയുന്നു, ശാസന തലയിൽ വെക്കുന്ന എണ്ണ പോലെയാണ്, ചൂട് മാറ്റിക്കളയും, അവൻ്റെ ജീവിതം മാറ്റിക്കളയും, ബുദ്ധി തെളിയും, കണ്ണ് തെളിയും. പക്ഷെ ചിലർ ശാസിച്ചിട്ട് ഒരു ഗുണവുമില്ല, ഒരു ഗുണവുമില്ല, ഒരു ഫലവുമില്ല. അതിൻ്റെ കാരണം എന്താ? നിങ്ങളുടെ ശാസനയുടെ വാക്കൊക്കുന്നില്ല, നിങ്ങളുടെ ശാസനയ്ക്ക് ശബ്ദം കുറവാണ്. അതല്ല, നിങ്ങൾ എന്നുള്ള വാക്ക് കണ്ടോ? നിങ്ങളുടെ ശാസനയ്ക്ക് എന്ന് പറഞ്ഞാൽ ശാസിക്കാനൊരു യോഗ്യത വേണം. ആരാണ് ശാസിക്കുന്നത് അതിനനുസരിച്ചേ ഫലിക്കത്തുള്ളൂ. അതിനുള്ള യോഗ്യത വേണം. ഇയ്യോബിനെ ശാസിക്കാൻ സ്നേഹിതന്മാർ വന്നു, നിങ്ങളുടെ ശാസനം കൊണ്ട് ഒരു ഫലവുമില്ല. അപ്പൻ മോൻ ബന്ധം നല്ലതാണ്, പക്ഷെ അപ്പൻ മാതൃകയുള്ളവനായിരിക്കണം, അമ്മ പ്രാർത്ഥിക്കുന്നവളായിരിക്കണം. അവർ ശാസിച്ചാൽ ഫലിക്കും, ഇല്ലാത്തവർ ശാസിച്ചാലൊന്നും ഫലിക്കുകയില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം, എല്ലാം കൂടി ചേർത്ത് വെച്ച്. ഒന്ന്, വാക്കേറ്റം തർക്കം, രണ്ട് ചേരി തിരിഞ്ഞുള്ള ഈ വാക്കിൻ്റെ യുദ്ധം അത് തീരണ്ടേ? ദൈവം ആവശ്യത്തിൽ ഇടപെടണം. രണ്ട്, ചില സത്യസന്ധമായ വാക്കുകൾ പറയും, നിങ്ങൾക്ക് വാചകം അടിച്ച് ജയിക്കാൻ കഴിവില്ലായിരിക്കും, പക്ഷെ നിങ്ങൾ പറയുന്ന സത്യമായിരിക്കും, പേടിക്കണ്ട. സത്യസന്ധമായ വാക്കിന് ഭയങ്കര ബലമുണ്ട്, അതിന് വിലയുണ്ട്, അത് നിന്ന് ഫലിച്ചോളും. മൂന്ന്, വെറുതെ കിടന്ന് ശാസിച്ച് വായിട്ടടിച്ച് എന്നും അങ്ങ് പ്രാഗി നേർന്നിട്ട് ഒരു ഫലവുമില്ല. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ നിങ്ങളുടെ മോനെ, നിങ്ങളുടെ മോളെ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ ശാസിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുന്നുണ്ടോ? ഒരു ഫലമില്ലെങ്കിൽ ആ പണി നിർത്ത്. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം ശാസിച്ചാൽ. യോബിൻ്റെ സ്നേഹിതന്മാരെ ആരാ ശാസിച്ചത്? സ്വർഗം ശാസിച്ച അവസാനം, അല്ലാതെ അവന് നിർത്തിയാല. ചിലരെ ദൈവം ശാസിച്ചെങ്കിലേ നടക്കുകയുള്ളൂ. ഇതെല്ലാം കൂടി കൂട്ടിവെച്ച് ഒന്നോടെ കേട്ട്, ഒന്നോടെ വായിച്ച്, ഒന്നോടെ പ്രാർത്ഥിക്കുക. ഞാൻ ആഗ്രഹിക്കുന്നു ഈ സന്ദേശത്തിൻ്റെ പിന്നാമ്പുറത്ത് ചില തർക്കങ്ങളും വാദങ്ങളും ചേരി തിരിഞ്ഞ് മാസങ്ങളായി ആണ്ടുകളായി കല്യാണം കഴിച്ച നാളെ മുതൽ തുടങ്ങിയ വാക്ക് തർക്കം തീരട്ടെ. ഒരു വിലയില്ലാത്ത രീതിയിൽ എന്ത് സത്യം പറഞ്ഞാലും വില പോകാത്ത രീതിയിലുള്ള ചില വീടുകളുണ്ട്. ഒരു വിലയും സത്യത്തിന്, സത്യത്തിൻ്റെ വാക്കിനൊരു വില കൊടുക്കാത്ത വീടുകൾ, ആ വീടുകളിലെ ഇരുട്ട് മാറട്ടെ. മാന്യമായ വാക്കുകൾക്ക് വിലയുണ്ടാകട്ടെ. ശാസിച്ചിട്ടും ശാസിച്ചിട്ടും ഒരു ഗുണമില്ലാത്ത കുറേ പിള്ളേരും കുറേ ആളുകളുമായിട്ട് ഒരു വള്ളം തള്ളി നീക്കും പോലെ പോകുന്ന നിലവാരം മാറട്ടെ. ദൈവം ചിലതിനെ ശാസിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വാക്കുകൾ, ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം ഇന്ന് ദൈവം ഒരു ദൂതായി തന്നല്ലോ കർത്താവേ. തർക്കവും വാദവും, ബലമുള്ള വാക്കും ബലമില്ലാത്ത വാക്കും, ഗുണം വരുന്ന ശാസനയും ഗുണം വരാത്ത ശാസനയൊക്കെ ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ശാസിക്കാൻ അവകാശമുണ്ട്, പക്ഷേ അത് ഫലിക്കണം. ചില വാക്കുകൾ പറഞ്ഞാൽ അത് ഗുണം വരണം. തർക്കവും വാദവും വീടുകളിൽ അവസാനിക്കണം. ഈ ദൂതിൻ്റെ അവകാശികൾ, ഇതാവശ്യമുള്ളവർ, ഇത് കേൾക്കുന്നവർക്ക് ഫലിക്കാൻ ദൈവം ഇടപെടണമേ കർത്താവേ. ചില തർക്ക വിഷയങ്ങളിൽ, ചില വാദങ്ങളിൽ ദൈവം ഇടപെടണമേ കർത്താവേ. അങ്ങനെ പ്രശ്നം തീരണേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.